ഇന്നത്തെ ഏറ്റവും വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നാല് സിനിമകളുടെ തിങ്കളാഴ്ച ദിവസത്തെ ട്രാക്കിംഗ് കളക്ഷൻ, അനിമലിന്റെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് തിങ്കളാഴ്ച ദിവസത്തെ സ്റ്റാറ്റസ് റിപ്പോർട്ടെല്ലാം തന്നെയാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മോളിവുഡിലെ ഏറ്റവും പുതിയ വിജയ സ്റ്റാറ്റസ് നേടിയെടുത്ത സിനിമയാണല്ലോ ബേസൽ ജോസഫ് നായകനെത്തിയ ഫാലിമി. ചിത്രത്തിന് ഇന്ന് നല്ല രീതിയിൽ മുൻ ദിവസങ്ങളെക്കാൾ കളക്ഷൻ കുറഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഇന്നലെ ഞായറാഴ്ച കളക്ഷൻ 36 ലക്ഷത്തിൽ പരമായിരുന്നെങ്കിൽ ഇന്ന് അത് അല്പസമയം മുന്നേ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം 10 ലക്ഷത്തിൽ താഴെയാണ്. തിയേറ്ററുകളിൽ വിജയിച്ച സിനിമ ഏറെക്കുറെ ഫൈനൽ റണ്ണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. കാത്തിരിക്കും സിനിമയുടെ ഫൈനൽ കളക്ഷൻ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ കേട്ട്. നവംബർ 23 തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂക്കയുടെ കാതൽ ദി കോറിലേക്ക് വരികയാണെങ്കിലും ചിത്രത്തിനും കാര്യമായ കളക്ഷൻ ഇടിവെല്ലാം തന്നെ ഇന്നലത്തേക്കാൾ നല്ല രീതിയിൽ സംഭവിച്ചിരിക്കുകയാണ്. ഇന്നലെ 40 ലക്ഷത്തോളം ആയിരുന്നു സിനിമയുടെ കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്നത് 10 ലക്ഷത്തിൽ പരമാണ്. ഇന്നും സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം 1.20 ലക്ഷം കളക്ഷൻ പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ വരും ദിവസങ്ങളിലെ കണക്കുകൾ കേട്ട്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളുടെ ഒരു പോസിറ്റീവ് ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേരിടക്കാനാവാതെ പോയിട്ടും ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് തന്നെ മികച്ചൊരു ഗ്രോസ് കളക്ഷൻ കേരളത്തിലും ലോകമെമ്പാടും നിന്നും നേരിടുത്ത സിനിമയാണ് ആന്റണി. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ തിങ്കളാഴ്ച സ്റ്റാറ്റസ് പുറത്തു വരുമ്പോൾ തിങ്കളാഴ്ചയും സിനിമയ്ക്ക് മോശമല്ലാത്ത ട്രാക്കിംഗ് കളക്ഷൻ നേരിടക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ഇതേസമയം 66 ലക്ഷത്തിൽ പരമായിരുന്നെങ്കിൽ ഇന്ന് 28 ലക്ഷത്തിൽ പരമാണ് കേരള ട്രാക്കിംഗ് കളക്ഷൻ. ഇന്നും കേരളത്തിൽ ഏറെക്കുറെ 50 ലക്ഷത്തിന് മുകളിലെ ഗ്രോസ് കളക്ഷൻ ആന്റണി ഉറപ്പാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേരിടുക്കുന്ന സിനിമയും ആന്റണി ആണ് എന്ന് ഉറപ്പിക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അവസാനത്തെ സിനിമയായ അനിമലിലേക്ക് വരികയാണെങ്കിൽ രൺബീർ കപൂർ നായകനെത്തിയ അനിമൽ എന്ന സിനിമയാണ് ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ ആന്റണി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. ഇന്നലെ 31 ലക്ഷത്തിൽ പരമായിരുന്നു കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്ന് 15 ലക്ഷത്തിൽ പരം കേരള ട്രാക്കിംഗ് കളക്ഷൻ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോഴും സിനിമ മികച്ചൊരു ഹോൾഡുണ്ട്. ഇന്നത്തെ കേരള കളക്ഷനോടെ 2 കോടിക്ക് മുകളിൽ കേരള കളക്ഷൻ സിനിമ നേടിയെടുക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. വേൾഡ് വൈഡ് സ്റ്റാറ്റസിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് 300 കോടി ക്ലബിലേക്ക് എത്തപ്പെട്ട സിനിമ 4 ദിവസങ്ങൾ കൊണ്ട് 400 കോടി ക്ലബിലേക്ക് എത്തപ്പെടുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ആദ്യ തിങ്കളാഴ്ച സിനിമയ്ക്ക് ലോകമെമ്പാട് നിന്നുള്ള സ്റ്റാറ്റസല്ല, ഒരു പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമാകുന്ന സിനിമകളിലെ ഏറ്റവും മികച്ച കളക്ഷൻ ലഭ്യമാകുന്ന ദിവസമായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നും 40-45 കോടി രൂപയ്ക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്ന സിനിമ 60 കോടി രൂപയ്ക്ക് മുകളിൽ ഇന്നും വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ 400 കോടി സിനിമ ഇന്നത്തോടെ ഉറപ്പാക്കിയിരിക്കുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ വീഡിയോകൾ കേട്ടാം.